എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് അലക്ലിത്ത് പരിപാടിയൊക്കെ ആയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ നമ്മുടെ ജനല്, നമ്മുടെ ജനല് ഇങ്ങനെയാണ്. നിങ്ങൾ വീഡിയോസിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇങ്ങനെ തുണിയൊക്കെ മറിച്ചിട്ടാണ് നമ്മള് തൽക്കാലത്തേക്കൊക്കെ വെച്ചത്. അപ്പൊ ഇക്കാട് എന്ന് ഞാൻ പറയും, ഇക്കാക്ക് തിരക്കായതുകൊണ്ട് ഇന്നാണ് ഇക്കൊന്ന് ഫ്രീ ആയത്. അപ്പൊ ഇന്ന് അതുകൊണ്ട് നമുക്ക് ഇതേൻ്റെ പൈപ്പൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൽ കർട്ടൻ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. ചുമ്മാ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ, നമുക്ക് കർട്ടൻ ഉണ്ടായിരുന്നു നമ്മുടെ പഴയത്. അപ്പം അത് ഇപ്പം ഇട്ടിട്ട് നമുക്ക് പതുക്കെ മേടിച്ചാൽ മതിയല്ലോ. അപ്പം അത് ഇടാനായിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പം നമ്മുടെ ഇക്കയുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പണിക്ക് പോയതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മൂഡ് അനുസരിച്ച് നമുക്ക് ഇപ്പം അങ്ങ് ചെയ്യിച്ചേക്കാം. ഇരിക്കുകയാണ്, നമ്മളിപ്പം മേടിച്ച പൈപ്പൊക്കെയാണ്. ഇക്ക അല്ല, ഇക്ക ഇത് ഒക്കെ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ പഴയ മുണ്ടിനോടൊക്കെ ഇവിടെ പറയാം. എനിക്ക് അതല്ല പഴയത്. അതിനിടയ്ക്ക് ഇതേ ഒരാൾ മഞ്ജിനി എടുത്ത് വെള്ളം വെച്ച്, അപ്പം അത് കൊടുത്തില്ലെങ്കിലേ അപ്പം നമുക്ക് കടയിൽ പോവും മേടിക്കാം. ഇപ്പം തന്നെ രാത്രിയായി, നമ്മളെല്ലാം മേടിച്ചുകൊണ്ടൊക്കെ വന്നിപ്പം താമസിച്ച് വയ്ക്കാൻ ഇടാനുള്ള ശ്രമമാണ്. പേരൊന്നും അറിയൂല. ഇത് നമ്മുടെ സ്പ്രേയുടെ ബോട്ടിലതിന് ഇടയ്ക്ക് വന്ന് വിട്ട് എല്ലാം നോക്കിക്കിത്. കുഞ്ഞാമ്മ ഇങ്ങോട്ട് മാറണ, അച്ഛി പണിയണ്ട. കൂലി എത്ര രൂപയ്ക്ക? 1500. ഇക്കയുടെ ടൂൾസ് ഒക്കെ ഉണ്ട് അപ്പുറത്ത്. നമുക്ക് ടൂൾസ് ഒക്കെ എടുക്കാം വാ. അച്ഛൻ്റെ ടൂളൊക്കെ എടുക്കാം വാ. ഇക്കയുടെ ടൂൾ ബോക്സ് കണ്ട. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് അതിൽ നിന്ന് എടുക്കാന്. അത് വേണോ വെക്കോ? അതിന് സൗണ്ടാ ഭയങ്കര അല്ലേ. ചെക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്നാ വേണം? ഇതൊക്കെ എന്തോന്നറിയോ? ചുറ്റികയോ? ആ അത് പിടിച്ചോ. അതിന് വാവേ, അത് അച്ഛി തരും. ഇതൊക്കെ കണ്ട തന്നെ നയിക്കണ്ടൊരാള് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏതാണ്ട് അവിടെ ഒപ്പിച്ചിട്ടുണ്ടതാ കഴിഞ്ഞോ? ലാ ഇനി ഉണ്ടല്ലേ. അല്ലാ അത് മുഴുവൻ പൊട്ടിച്ചിക്ക. ആ കൊടുത്തിട്ടോ ബോക്സ്. സാധന സാമഗ്രികളൊക്കെ ആയിട്ട് പണിയാൻ പോവാണ്. ജയ് ജവാൻ. ആ കളയല്ലേ. ചുറ്റിയോ? എന്നാത്തിനാ മാവിക്ക് ചുറ്റിയോ? അടിക്കാനോ? കേറ് പൊന്നി കേറ്. അതെ ഇനി വയറൊക്കെ അപ്പുറത്തുകൊണ്ട് കുതിരണ്ണത്തിൽ ചെരുപ്പ് കൊടുക്കുന്നുണ്ടോ അവിടെ ഇവിടെ. എന്തേ രണ്ടാമത്തെ വേറെ ഓർമ്മ. ഇതെല്ലാം ഞാൻ പെറുക്കി എടുത്ത് വെക്കണം. അതതിൻ്റെ പണം. എനിക്കിത് പേനയൊക്കെ ഇട്ട് മാർക്ക് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. നമുക്ക് കാണൂല കേട്ടോ. ഇവിടെ പണ്ടൊക്കെ ഇവിടെ മാർക്ക് ചെയ്യുവാണ് കറക്റ്റ് പൊസിഷൻ. എന്നിട്ട് നമുക്ക് ഈ മെഷീൻ്റെ പേരെന്നതാ? ഹാമറിംഗ് മെഷീൻ. ആ സാധനമാണ്. ഇപ്പം ഭയങ്കര സൗണ്ട് കേൾക്കാം. കുഞ്ഞുമണി എൻ്റെ കീഴെ കയറി മേടിച്ചിട്ട്. ഇഴിച്ചാ പോന്നു തിന്നെ. നല്ല സാധനം ചേട്ടാ. ചെല്ലാടത്തോളൂ.
രണ്ടെണ്ണം എടുത്തോട്. ഒന്ന് രണ്ടെണ്ണോ രണ്ടെണ്ണം എടുത്ത് രണ്ടെണ്ണമായി. നമ്മളത് ഈ ഈ സാധനം എടുത്തിട്ട് ഹോളിലോട്ട് വെച്ചിട്ട് അടിക്കും അല്ലേ. ചുറ്റി എടുത്ത് കൊടുക്ക് പോന്നെ. നമ്മള് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോഴേ നിങ്ങളാ ഏ കുഞ്ഞു ഹാപ്പി ആയി. അടിച്ചു നീ പോയി ആ ഉളി ഇങ്ങനത്തെ ഇതാണോ ഗൈസ് ഉളി ചോദിച്ചു നോക്കട്ടെ. ഇതാണോ 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 ഇക്കയുടെ ബോക്സ് കണ്ട. നമ്മൾ ബാറ്ററിയിലുള്ള സംഭവമാണ്. അത് പേടിയാണോ? അതിങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റിയിടോ. വാവേ കട്ടല്ലേ. ആ സൈഡ് കഴിഞ്ഞല്ലേ അയ്യാ. നോക്കി ഒരാൾ ആണി അടിക്കുന്നുണ്ടാ. അതേതാ ആ സാധനം കറക്റ്റ് അളവ് നോക്കിട്ട് അടിക്കുകയാണ്. അതേ ഒരു കൊതുക് പോകുന്നുണ്ടോ. വാവ ഒരു കൊതുകടാ അടിയടാ. അതിനിടയ്ക്ക് കുഞ്ഞുമണിയുടെ പറയാ പോയി. അയ്യോ പൊടിയാട്ടോ. നമുക്ക് ഇതുകൊണ്ട് കളഞ്ഞിട്ട് വരാം. ചൂടാപ്പൊക്കെ ഉണ്ട് അല്ലേ. അതിൻ്റെ ആയിരിക്കും ഈ ചൂടെ. നമ്മൾ മേടിച്ച കുറച്ച് നീളം കൂടി പോയതിന് അയ്യോ എന്നാ സൗണ്ട്. വഴക്കുണ്ടാക്കുമ്പോ അടിക്കാനുള്ള വടി ആണ്ടാ. നമ്മളിത് അതിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ടൻ അതിനകത്തോട്ട് കയറ്റിയാ മതി. ഇതാണ് നമ്മുടെ കട്ടനെ കണ്ട. എന്നാ ബാവേ മൂന്നെണ്ണം വേണോ? കട്ടൻ ഇടുവാണ്. എപ്പോഴും ഓർക്കുന്നൊരു കാര്യാണ് ഇത്. ഇത് ഇതിടണോ ഇടണോ എന്ന് എന്നാണ് ഇപ്പൊ നടന്നത്. ഓ വിയർത്ത് കുളിച്ചല്ലോ ശശിധരെ. ഏ പോണു അവളെ വായിരിക്കുന്ന ബൂസ്റ്റ് തന്നിട്ട. നല്ല അടിപൊളി ചൂടാണ് ഇവിടെ. അതായിരുന്നു മെയിൻ. പെട്ടെന്നൊക്കെ വരുമ്പോഴത്തേനും അങ്ങ് നീക്കിയിട്ട് അങ്ങ് തുറന്നിട്ടാ അത്. അതെ ഹായ് നല്ല ഭംഗിയുണ്ട്. എനിക്ക് അതിന് ഇടയ്ക്ക് കയറ്റി ഇങ്ങനെ മിക്സ് ചെയ്യണം. കാരണം നമ്മൾ കട്ട ഉണ്ടപ്പോ നമ്മുടെ ഇല്ലേ റൂമിന്റെ ഒരു ചേഞ്ച് കണ്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ട്. നാടകം അവതരിപ്പിക്കാൻ പോകുന്നത് പറ. അതെ ഇനി അലിക്കുളത്ത് കുറെ വൃത്തിയാകൽ പരിപാടിയൊക്കെ ഉണ്ട്. ബെഡ് മുഴുവൻ അഴുക്കായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇല്ലേ. ആ ശരിയാ. നമുക്ക് ഈ തുണികളൊക്കെ മാറ്റാം എന്തായാലും. അപ്പം കൊള്ളാം. ഇഷ്ടപ്പെട്ടു.
ഇക്കതാണ്ട് അവിടെ ഒരു ഹോൾ ഉണ്ട്, രണ്ട് ഹോൾ അടക്കണക്കിയ. അപ്പുറത്തും എലി കേറുന്നു, അതുവഴി ഇതേണ്ടി കണ്ടോ ഇങ്ങനെ വരും. അപ്പൊ അത് അടക്കാൻ വേണ്ടിട്ടാണ്. വീടല്ലേ, കുഞ്ഞിത് സ്കൂളിൽ പോവാട്ടോ. പോവാണോ മോനെ? സ്കൂളിലാണോ? കഴിഞ്ഞ ദിവസം പണി ചെയ്തതിന്റെ ബാക്കി വന്നാ അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് തൽക്കാലം അടയ്ക്കുക. നെറ്റിട്ട് അടയ്ക്കുന്നേ അല്ലേ ഇക്കാ? സാധാരണ രാത്രി സമയത്തൊക്കെ എലി കയറുന്നത് ഞങ്ങള് അറിഞ്ഞില്ല. പിന്നെ സൗണ്ട് കേട്ടിട്ട് ഒരു ദിവസം രാത്രി നോക്കിയപ്പം ആ പാചകത്തിനടിയിൽ എലി വന്ന് കയറുന്നുണ്ട്. ആ ഇതുവഴി ഡയറക്റ്റ് അങ്ങോട്ടങ്ങ് പോകുന്നു. അപ്പം പിന്നെ അതിൻ്റെ വരവ് നിർത്തണം അല്ലേക്ക, അതിനുള്ള പണിയാണ്. എന്നാ ആലോചിക്കുന്നേ? പേനയോ? തലേ വെച്ചോ? റായാണോ മോൻ്റെ? ആഹാ, എൻ്റെ കുഞ്ഞിൻ്റെ വണ്ടിയാണ്. ഇനി സ്കൂളിൽ പോവാണേ. ടാറ്റ കൊടുത്തരും എല്ലാവരും. ഇവിടെ ഇവിടെ ഉമ്മയും കൊടുത്തരും. ഉമ്മ ഉമ്മ കൊടുത്തു. ഉമ്മ പേങ്കിഷ്. ആ അയ്യോ, അവിടെ പോകും. അവിടെ സ്റ്റാൻഡ് കൊണ്ട് പോകുന്നത് അയ്യോ അമ്മേ. ഇത് അളവെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കട്ട് ചെയ്യണമെങ്കിൽ നല്ല പൊടിയാണ്. അപ്പം ഇക്ക വെളിയിലോട്ടെല്ലാം കട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഇതേ ഒരാൾ നടക്കുന്നു. പാവം എൻ്റെ പൊന്നുമോ. യാ ചക്കര, ചക്കര മുത്തി. അയ്യോ ഭയങ്കര പൊടിയാ കേട്ടോ. നല്ല പൊടിയുണ്ട് കേട്ടോ. പൊടി അടിച്ച് കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എല്ലാം മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇതിൻ്റെ അങ്ങനെ ഇളക്കി കളയുമ്പോൾ ഇത് പുതുപുത്തനം. ഓക്കെ, അപ്പോൾ അത് ഇനി മണ്ടയ്ക്കോട്ട് വെച്ചാൽ മതി. അപ്പുറം ഇപ്പുറം എല്ലാം അതിൻ്റെ അത് ഒരു വട്ടം ഓർക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടും പണിയൊന്നു കുത്തിയിരുത്തി അത് മുഴുവൻ ഇത് എന്നുവെച്ചാൽ ഇതിപ്പോൾ എളുപ്പത്തിൽ വരും. അയ്യോ എന്നാ പാടായിരുന്നു. ഞാനും അമ്മച്ചിയും പിന്നെ അത്തച്ചിയും എല്ലാവരും കൂടെ ഒന്നിച്ചു ഭയങ്കര പാടായിരുന്നു. ഇന്ന് കുത്തി ഇരുന്ന് ഞങ്ങൾ അത് മുഴുവനും പൊളിച്ചെടുത്തു. ആ പാടല്ലായിരുന്നു. എന്നാത്തിരിക്കുക എങ്ങനെയെന്ന് ആ വയറ് കയറ്റി വിടാം അല്ലേ. ഇതേ ഹോളൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ റൂം കണ്ട കിടക്കുന്നേ മുഴുവൻ പണിസാധനങ്ങളാണ്. ഇതൊക്കെ പണിസാധനങ്ങളാ രാജാവേ. ഇനി ഇത്രേ കാണുള്ളൂ കണ്ട മണ്ടക്ക്. ആ ആ എന്നപ്പാ ആ ഇത് ഇങ്ങനെ അടയ്ക്കണ അല്ലേ. ഇന്ന് രാത്രി എലി വരുമ്പോ അല്ലേ എങ്കാ ഇന്നെന്തായി സംഭവം. ഭാവിക്ക് മനസ്സിലായോട എന്തോന്ന്? അച്ഛൻ എന്ത് ചെയ്യുവാ? പണി ചെയ്യുക. നീ ഇത് കഴിഞ്ഞിട്ട് വാവ ഞങ്ങളൊന്ന് കുളിപ്പിക്കും, എന്നിട്ട് ഒന്ന് ഫ്രഷ് ആകും അല്ലേ വാവേ. അവിടെ ഇവിടെയൊക്കെ തൊണ്ണ അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതെ അച്ഛൻ്റെ പണിയൊക്കെ കഴിക്കാടെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെ നമ്മള് തൽക്കാലത്തേക്കുള്ള ഒരു തട്ടിക്കൂട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പരിപാടിയൊക്കെ കഴിയാണ്ടിരിക്കുന്നത് വൃത്തിയായിട്ടല്ലേ ഇട്ടിരുന്നത്. നമ്മൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഒത്തിരി ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. നല്ല രീതിയിൽ എല്ലാം നമ്മളെല്ലാം ചെയ്തു. ഇപ്പം ഇതുപോലെ പടിപടിയായിട്ട് നമുക്കെല്ലാം നമ്മുടെ വീടൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.